ഒരു ലീഡർ എങ്ങനെ ആവാൻ പാടില്ല, ഏത് രീതിയിലെല്ലാം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ പഠിക്കാൻ പോകുന്നത്. ഏതൊരു ഓർഗനൈസേഷനും, ഏതൊരു സ്ഥാപനമായിക്കോട്ടെ, ഏതൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, പ്രത്യേകിച്ച് ഒരു ബിസിനസ് പരാജയപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? അപ്പം നമ്മൾ ലീഡർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്, ലീഡർഷിപ്പ് സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതില്ലാതെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. 98% ഓഫ് ദ ബിസിനസ് ഫെയിലിയേഴ്സ് ആർ ഫ്രം മാനേജറിയൽ വീക്ക്നെസ്. ഒരു ബിസിനസ് നടത്തിക്കൊണ്ടു പോകാനുള്ള കഴിവില്ലായ്മയിൽ നിന്ന്, അതിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് 98% ബിസിനസ്സും പരാജയപ്പെടുന്നത്. ഒരു ബിസിനസ് പരാജയപ്പെടുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് 46% മാനേജറിയൽ ഇൻകോമ്പിറ്റൻസ് ആണ്. അതായത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കഴിവില്ല. മറ്റൊരു കാര്യം എന്താണ്, 20% കാരണം എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് എക്സ്പെർട്ടീസ് ആണ്. അതായത് കറക്റ്റായിട്ട് നല്ല ലീഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ലീഡേഴ്സിന് അറിയാം എവിടെ ആരെ അപ്പോയിന്റ് ചെയ്യണം. കറക്റ്റായിട്ടുള്ള ടീമിനെ അപ്പോയിന്റ് ചെയ്യാത്തത് കൊണ്ടാണ് 20% ബിസിനസ്സുകൾ അല്ലെങ്കിൽ ബിസിനസ് പരാജയപ്പെടുന്നതിൻ്റെ 20% കാരണം വരുന്നത് എന്താണ്, അൺബാലൻസ്ഡ് എക്സ്പെർട്ടീസ് ആണ്. ഇനി അടുത്തത് എന്താണ്, 9% കാരണം പറയുന്നത് വെച്ചാൽ ഇൻഎക്സ്പീരിയൻസ് ഇൻ ദ ലൈൻ. അതായത് അനുഭവ സമ്പത്തുള്ള കഴിവുള്ള ആൾക്കാരല്ല ബിസിനസ് റൺ ചെയ്യുന്നത് എന്നുള്ളതാണ് 9% കാരണക്കാർ. അറിയാത്ത മേഖലയിൽ ബിസിനസ് ചെയ്യുന്നു അല്ലെങ്കിൽ അറിയാത്ത മേഖലയിൽ പ്രവർത്തിക്കുന്നു. അടുത്തെന്താണ്, 3% കാരണം നെഗ്ലക്റ്റിംഗ് ദ ബിസിനസ്. ബിസിനസ് വരുന്ന ബിസിനസ്സിനെ നെഗ്ലക്ട് ചെയ്യുന്നു. എന്നാൽ 2% ബിസിനസ് തട്ടിപ്പ് അല്ലെങ്കിൽ ഫ്രോഡ് കളിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ബിസിനസ് നഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ ഇൻഎക്സ്പീരിയൻസ് ഇൻ മാനേജ്മെന്റ്, നടത്തിപ്പിനുള്ള കഴിവില്ലായ്മ കൊണ്ട് 18% കാരണം വരുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ് പരാജയപ്പെടുന്നതിന്റെ 18% കാരണം വരുന്നത് വെച്ചാൽ ഇൻഎക്സ്പീരിയൻസ് കൊണ്ടാണ്. ഡിസാസ്റ്റർ കൊണ്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് പരാജയപ്പെടുന്നതിലുള്ള എഫക്ട് എന്ന് പറയുന്നത്, ദുരന്തം കൊണ്ട് ഒരു ബിസിനസ് പരാജയപ്പെടുന്നതിന് അത് 1% വരുന്നു. അധികവും വരുന്നത് എന്താണ്, നടത്തിക്കൊണ്ടു പോകാനുള്ള കഴിവില്ലായ്മ, ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലായ്മ, അതാണ് ഒരു ബിസിനസ് പരാജയപ്പെടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇപ്പം നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് അവർ ചാലഞ്ച്? അവർ ചാലഞ്ച് ഇസ് ലീഡർഷിപ്പ് ഈസ് ഓൾ അബൌട്ട് മാനേജിങ് പീപ്പിൾ, ലീഡിങ് പീപ്പിൾ, ആൾക്കാരെ ലീഡ് ചെയ്യലാണ്. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഡിഫറെൻ്റ് കാഴ്ചപ്പാടുള്ള ആൾക്കാരെയാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത്. നമ്മുടെ ടീമിൽ വരുന്ന ഓരോരുത്തരും നമുക്ക് ലീഡ് ചെയ്യാനുള്ളത്, നമ്മൾ മാനേജ് ചെയ്യാനുള്ളത് പീപ്പിൾസിനെയാണ്. ആ പീപ്പിൾസ് ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സ് ആയിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കും, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, നമ്മുടെ കൂടെ സഹപ്രവർത്തകരായിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കാം, വട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരിക്കാം, സപ്ലയേഴ്സ് ആയിരിക്കാം. നമ്മൾ ബിസിനസ്സിൽ ആസ് എ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കില്ലാണ്, പീപ്പിളിനെ മാനേജ് ചെയ്യാനുള്ള സ്കില്ലാണ്, എബിലിറ്റിയാണ്. ആ എബിലിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അക്വയർ ചെയ്തെടുക്കേണ്ടത്. നമുക്ക് പലപ്പോഴും എങ്ങനെയാണ് ടീമിലേക്ക് ആൾക്കാരെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, എടുത്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അവരെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അവരെങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത്, അവരെങ്ങനെയാണ് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് അവരെങ്ങനെ മാറ്റിയെടുക്കാം. നമുക്കിപ്പോൾ കിട്ടുന്ന ആൾക്കാരെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ പൊതുവെ നമ്മുടെയൊക്കെ നമ്മൾ സ്മോൾ ആൻഡ് മീഡിയം മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, വി ഗെറ്റ് എ പീപ്പിൾ വിത്തൗട്ട് കൾച്ചർ. അതായത് ബിസിനസ്സിനാവശ്യമായിട്ടുള്ള, നമ്മുടെ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള കൾച്ചറും ഇല്ലാത്ത വ്യക്തികളെയാണ് നമുക്ക് കിട്ടുന്നത്, പ്രൊഫഷണലിസം ഇല്ലാത്ത വ്യക്തികളെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളുടെ അവരുടെ കൾച്ചറും അവരുടെ വാല്യൂസും ടോട്ടലി ഡിഫറെൻ്റ് ആണ്, നമ്മളുടെ കൾച്ചറും നമ്മുടെ വാല്യൂസും നമ്മുടെ വിഷനുമായിട്ട് നമ്മുടെ ഗോളുമായിട്ട്. സോ നമ്മൾക്ക് എപ്പോഴും എന്താ, അത് കറക്റ്റായിട്ട് അലൈൻഡ് ആയിട്ട് പോകണം.